नमस्ते। उत्तर प्रदेश 52 मंत्रिमार विविध वकुपी चुमल नल्कि मुख्यमंत्री योगी आदित्यनाथ आभ्यंतर रवन्यू इंफर्मेशन नियमन उल्पे 34 मुख्यमंत्री योगी आदित्यनाथ कैकार्यम ग्राम विकसन भक्ष्य संस्करण विनोद निकुति देशोद्ग्रदनं वकुपे चुमल उप मुख्यमंत्री केशव प्रसाद मौर्य नल्कि सह उप मुख्यमंत्री ब्रजेश पथक आरोग्यम कुटुंबक्षेम शिशुक्षेम अनुवदिच्चु तवण एमएलए आय सुरेश സാമ്പത്തിക പാർലമെന്ററി കാര്യങ്ങളുടെ ചുമതലയും യുപി ബിജെപി അധ്യക്ഷൻ സ്വതന്ത്രദേവ് സിംഗിന് ജലശക്തി വകുപ്പും നൽകി മുൻ ഉത്തരാഖണ്ഡ് ഗവർണർ ബേബി റാണി മൗര്യയെ വനിതാ ശിശുക്ഷേമ മന്ത്രിയായി നിയമിച്ചു മാത്രമല്ല അരവിന്ദ് ശർമ്മയ്ക്ക് നഗരാസൂത്രണം ഊർജ്ജം എന്നീ വകുപ്പുകളുടെ ചുമതലയും ജയവീർ സിംഗിന് ടൂറിസം സാംസ്കാരിക വകുപ്പ് എന്നിവയും ജിതേൻ പ്രസാദയ്ക്ക് നഗരവികസന വകുപ്പും നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ മുസ്ലിം സമുദായത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും വളരെ വിശ്വാസമാണെന്ന് ഉത്തർപ്രദേശിലെ മന്ത്രി ഡാനിഷ് ആസാദ് അൻസാരി വ്യക്തമാക്കിയിരിക്കുകയാണ് മുസ്ലിം ജനത ഇപ്പോൾ ബിജെപിക്ക് ഒപ്പമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം വ്യക്തമാക്കി കുറേ കാലങ്ങളായി മറ്റു പാർട്ടിക്കാർ നടത്തിവന്നിരുന്ന മുതലെടുപ്പ് സമുദായം തിരിച്ചറിഞ്ഞുവെന്നും അൻസാരി പറഞ്ഞു മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് മുസ്ലിം സമുദായത്തിന് ബിജെപിയിലുള്ള വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെന്നും അൻസാരി അവകാശപ്പെട്ടു ബിജെപി അവതരിപ്പിച്ച ക്ഷേമ പദ്ധതികൾ തന്റെ ജനങ്ങൾക്ക് ഗുണം ചെയ്തുവെന്നും സേവനങ്ങൾ വാഗ്ദാനം സർക്കാർ ആരുടെയും ജാതിയും മതവും ചോദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറെ കാലമായി എസ്പിയും ബിഎസ്പിയും കോൺഗ്രസും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന തെറ്റിദ്ധാരണകൾ ജനങ്ങൾ തള്ളി മുസ്ലിം സമുദായം ഇപ്പോൾ ബിജെപിക്കൊപ്പമാണ് മോദിയെയും യോഗിയെയും അവർക്ക് വിശ്വാസമാണ് ബിജെപി അവതരിപ്പിച്ച ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് ഗുണം ചെയ്തു സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനു മുൻപ് സർക്കാർ ജാതിയും മതവും നോക്കാറില്ല രാജ്യത്തെ മുസ്ലിങ്ങൾക്കും സുരക്ഷിത ബോധം വർദ്ധിച്ചു ഇത്രയും നാളും മതങ്ങളുടെ പേരിൽ വിഘടിപ്പിച്ച് മുതലെടുപ്പ് നടത്താനാണ് മറ്റു പാർട്ടിക്കാർ ശ്രമിച്ചത് അൻസാരി ഇങ്ങനെയാണ് പറഞ്ഞത് അടുത്തിടെ നടന്ന യുപി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനസംഖ്യയുടെ 10% ബിജെപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അൻസാരി അവകാശപ്പെട്ടു കിഴക്കൻ യുപിയിലെയും മധ്യ യുപിയിലെയും ബുന്ദേൽഖണ്ഡിലെയും വിവിധ ജില്ലകളിൽ അദ്ദേഹം കാര്യമായി തന്നെ പ്രചാരണം നടത്തിയിരുന്നു ബിജെപിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ ഇറങ്ങിയപ്പോൾ വെല്ലുവിളികൾ നേരിട്ടോ എന്ന ചോദ്യത്തിന് സാധാരണ മുസ്ലിങ്ങൾ തന്നെ എതിർക്കുന്നില്ല എന്നായിരുന്നു അൻസാരിയുടെ മറുപടി മറ്റേതെങ്കിലും പാർട്ടിയുമായി ബന്ധമുള്ളവരും എസ്പിയുടെയും ബിഎസ്പിയുടെയും ചിന്താഗതി ഉള്ളവരും മാത്രമാണ് എതിർത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മുൻ സർക്കാരിലെ ഏക മുസ്ലിം മന്ത്രിയായിരുന്ന മൊഹസിൻ റാസയ്ക്ക് പകരമാണ് അൻസാരി എന്ന് വേണമെങ്കിൽ പറയാം യോഗി ആദിത്യനാഥ് സർക്കാർ 2.0 ഏക മുസ്ലിം മുഖമാണ് അൻസാരി യുപി ബിജെപിയുടെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഡാനിഷ് മുൻ ആദിത്യനാഥ് സർക്കാരിൽ 2018 മുതൽ ഉർദു ഭാഷാ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം യുപിയിൽ യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ ഏക മുസ്ലിം മുഖം ഡാനിഷ് ആസാദ് അൻസാരിയാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രിയായി മൊഹസിൻ റാസയെ മാറ്റിയാണ് ബല്ലിയ മണ്ഡലത്തിൽ നിന്നുള്ള 32-കാരനായ ഡാനിഷിനെ ഉൾപ്പെടുത്തിയത് ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ എബിവിപിയിലൂടെയാണ് ഡാനിഷ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ലക്നൌ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി 2018 യോഗി സർക്കാർ ഡാനിഷിനെ ഉർദു ഭാഷാ സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു രണ്ടാം യോഗി മന്ത്രിസഭയിലെ 31 പുതുമുഖങ്ങളിൽ ഒരാളാണ് ഡാനിഷ് അൻസാരി പുതിയ മന്ത്രിസഭയിലേക്ക് തെരഞ്ഞെടുത്തതിനു പിന്നാലെ ഇത് അപ്രതീക്ഷിതമായിരുന്നില്ലെന്നാണ് അൻസാരി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഓരോ പ്രവർത്തകരുടെയും കഠിനാധ്വാനം ബിജെപി തിരിച്ചറിയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പാർട്ടിയുടെ അർപ്പണബോധമുള്ള പ്രവർത്തകനോടുള്ള വിശ്വാസത്തിന്റെ പ്രതീകമാണ് തന്നെ പോലുള്ള ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് ഇത്തരം ഒരു വലിയ അവസരം നൽകിയതിന് ബിജെപി ക്യാമ്പിന് നന്ദി പറയുന്നു പൂർണ്ണ സത്യസന്ധതയോടെ നിറവേറ്റുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സിഖ് സഹമന്ത്രിയും ബിസൽപൂർ മണ്ഡലത്തിൽ നിന്നുള്ള രണ്ടാം തവണ നിയമസഭാംഗവുമായ ബൽദേവ് ഒരാഖിനൊപ്പം അൻസാരിയും ഇനി ആദിത്യനാഥ് 2.0 സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രാതിനിധ്യമായിരിക്കും ഡാനിഷ് അൻസാരിയെക്കുറിച്ച് ചില വസ്തുതകളുണ്ട് ഉത്തർപ്രദേശിലെ ബിജെപി ന്യൂനപക്ഷ സെല്ലിന്റെ ജനറൽ സെക്രട്ടറിയാണ് അൻസാരി 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിയമിച്ചത് 2018 ഒക്ടോബറിൽ മുൻ ആദിത്യനാഥ് സർക്കാരിൽ ഉറുദു ഭാഷാ കമ്മിറ്റി അംഗമായി അൻസാരിയെ നിയമിച്ചു സമിതിയിൽ സംസ്ഥാന മന്ത്രിക്ക് തത്തുല്യമായ പദവി അദ്ദേഹം വഹിച്ചിരുന്നു ബല്ലിയ ഹോളി ക്രോസ് സ്കൂളിൽ നിന്നാണ് അൻസാരി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് വെബ് ഡെസ്ക് തത്വമേനൂസ് Thank you.